പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരെയും കേരളത്തിലുള്ളവർ മാത്രമല്ല ഇന്ത്യയ്ക്ക് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന നമ്മുടെ മക്കളെയും ഒക്കെ ഭയങ്കരമായ അങ്കലാപ്പിലാക്കിയ സംഭവമാണ് കഴിഞ്ഞ ഞായറാഴ്ച നടന്നത്, കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനം. ദൈവത്തിൻ്റെ നാട്ടിൽ കേട്ട് കേൾവി പോലും ഇല്ലാതിരുന്ന സംഭവമാണിത്. നമ്മൾ പത്രദ്വാര അല്ലെങ്കിൽ ടി വിയിലൂടെ ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ ഈ ബോംബ് സ്ഫോടനം എന്ന് പറയുന്നത്. അതൊരു ആരാധനാലയത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച യഹോവ സാക്ഷികളുടെ 2400 പേർ കൂടിയിരുന്ന ഒരാരാധനാലയം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയുടെ കത്തീഡ്രലില് ഈ ബോംബ് സ്ഫോടനം, 1300 പേര് അപഹരിച്ച ആ വലിയ സ്ഫോടനത്തിന്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടുപോയിട്ടില്ല. അപ്പൊ ഇത് യഹോവ സാക്ഷികളുടെ ആരാധനയിലാണ്. ആരാണ് യഹോവ സാക്ഷികൾ? അതായത് പഴയ നിയമം കേന്ദ്രീകരിച്ച്, പഴയ നിയമത്തിൽ ദൈവത്തെ യഹോവ എന്നാ പറയും. യഹോവ യഹൂദനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് യഹോവ സാക്ഷികൾക്ക് ജൂതരുമായിട്ട് ബന്ധമാണോ തോന്നിപ്പിക്കുക, വാസ്തവത്തിൽ ഒരു ബന്ധവുമില്ല. ഇതൊരു വേറെ ചെറിയ വിഭാഗമാണ്. അവരൊരു വിശ്വാസ സമൂഹമാണ്. അവർ ക്രിസ്തുവിനെ ദൈവമായിട്ട് കരുതുന്നില്ല. അതുകൊണ്ട് അവർ ക്രിസ്ത്യാനികളുമല്ല, ക്രിസ്തുവിനോട് ബന്ധമില്ലാത്തത് കൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിഭാഗം, വളരെ ചെറിയൊരു വിഭാഗം കൂടിയാൽ 10,000 പേര് കാണുമായിരിക്കും കേരളത്തിൽ, ഞാൻ കരുതുകയാണ്. കൃത്യം എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും 1980 ഇവരെ വാസ്തവത്തിൽ നമ്മൾ അറിയുന്നത്. എന്നൊന്ന് ചോദിച്ചാൽ ഇവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജനഗണമെന്ന പാടാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയുണ്ടായ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി എന്ത് പറഞ്ഞു എന്നറിയാമോ? അതായത് നിങ്ങൾ പാടണ്ട. അതുകൊണ്ട് അവർ രാജ്യവിരുദ്ധരൊന്നുമല്ല, നിങ്ങളത് പാടണ്ട. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഇത് പാടുമ്പോൾ അതിനെ അപമാനിക്കാൻ പാടില്ല, അപ്പം നിങ്ങൾ എണീറ്റ് നിൽക്കണം. അത് അങ്ങനെ ഒരു വിഭാഗമാണ് ഈ പറയുന്ന യഹോവ സാക്ഷികൾ എന്ന് പറയുന്നത്. അവർ ക്രൈസ്തവരല്ല, പേരുകളൊക്കെ ക്രൈസ്തവാണെങ്കിലും അവർ ക്രിസ്ത്യാനികൾ ഒന്നുമല്ല. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗമാണ്. എന്തായാലും ബോംബ് സ്ഫോടനം ഉണ്ടായി, കേരളം ഞെട്ടി, ആകെ പരിഭ്രാന്തിയായി. പക്ഷെ ആ പരിഭ്രാന്തി അധികം ദീർഘിച്ചില്ല. ബോംബ് വെച്ചത് താനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡൊമിനിക് മാർട്ടിൻ എന്ന് പറഞ്ഞ വ്യക്തി മുമ്പോട്ട് വന്നു. അങ്ങനെ പെട്ടെന്നൊരു സമാധാനം. പക്ഷേ ആ സമാധാനം എന്ന് പറയുന്ന ആ സംഗതി അത്ര പൂർണ്ണമായിട്ട് ഹൃദയങ്ങളിൽ നിലനിൽക്കുന്നില്ല, എന്തൊക്കെയോ അവശേഷിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് അഭിമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇങ്ങനെയുള്ള വലിയ ക്രൈസിസ് വരുമ്പോൾ നമ്മുടെ സമൂഹം ഒന്നാവുക പതിവാണ്. അവിടെ മതഭേദമില്ലാതെ, ജാതിഭേദമില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന പതിവാണ്. അപ്പോൾ അവിടെ ഒരു ആത്മസംയമനം, ഇത് സംഭവിച്ചിട്ട് കേരളത്തിൻ്റെ ആത്മസംയമനം ഒട്ടും തന്നെ കൈവിട്ടു പോയില്ല. ആരും പരക്കം പാഞ്ഞില്ല, ആരും ഒരു പ്രതികാരദാഹികളായിട്ട് മാറിയില്ല. 2-3 പേര് മരിച്ചു, 30 പേർക്ക് പരിക്കേറ്റു, എന്നിട്ടും കേരളം സമചിത്വത പാലിച്ചു. പരിക്കേറ്റവില്ല അല്ലെങ്കിൽ മരിച്ചു, നമുക്ക് ദുഃഖകരമായിട്ടുള്ള സംഭവമാണ്. അവിടെ പ്രദീപ് എന്ന് പറയുന്ന എന്തോ കേറ്ററിംഗ് ജോലിക്കാരനോ മറ്റാണ്, അദ്ദേഹത്തിൻ്റെ മകൾ ലിപ്ന എന്ന് പറഞ്ഞ പെൺകുട്ടി, 7-ാം ക്ലാസ് ഒരു പെൺകുട്ടി, പാവം കൊച്ച്, അത് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിസി 42 വയസ്സും, അപ്പോൾ 21 വയസ്സുള്ള മകനും, അവൻ ചെന്നൈയിൽ നിന്ന് ഈ കൺവെൻഷൻ കൂടാൻ വന്നതാണ്, അവനും പരിക്കേറ്റ ആശുപത്രിയിലായി. അവൻ്റെ അനുജനും, അവന് 24 വയസ്സ് ജ്യേഷ്ഠൻ, 21 വയസ്സ് അനുജനും ഇങ്ങനെ രാഹുൽ, അവനും ഇങ്ങനെ പരിക്കേറ്റു. അപ്പോൾ അങ്ങനെയുള്ള വല്ലാത്ത ഒരു വേദന നിർഭരമായിട്ടുള്ള സംഭവമാണ് നടന്നുപോയത്. സർക്കാർ വളരെ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചു, സർവകക്ഷി യോഗം വിളിച്ചു. നമ്മളത് കണ്ടതാണ്, അതുതന്നെ ഒരു വലിയ കാര്യമാണ്. പണ്ട് ജലപ്രളയം ഉണ്ടായപ്പോൾ നാം അത് കണ്ടു. കേരളത്തിൻ്റെ മനസാക്ഷി എന്താണ്? നമ്മളെ ഒന്നു ചേർന്നു, ജാതി മത ഭേദം എന്നീ ഒന്നു ചേർന്നു. അതാണ് നമ്മുടെ ഒരു മെരിറ്റ് എന്ന് പറയും. അത് തകർന്നു പോകാൻ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കടമ. ഏതായാലും ഇപ്രാവശ്യവും ഭരണപക്ഷവും പ്രതിപക്ഷമൊക്കെ ഒന്നിച്ചു, അനാവശ്യ കുറ്റാരോപണങ്ങൾ പാടില്ല, അപ്പം അന്വേഷണ ഏജൻസികൾ വേണ്ട പോലെ ചെയ്തുകൊള്ളും എന്നൊക്കെയുള്ളൊരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകുകയുണ്ടായി. അതുകൊണ്ട് NST, NIA തുടങ്ങി കേന്ദ്ര ഏജൻസികളും നമ്മുടെ പോലീസിനോടൊപ്പം ഇങ്ങനെ അന്വേഷണം നടത്തുന്നത് കൊണ്ട്
ഒരു ഉറപ്പ് നമുക്ക് പ്രധാനം ചെയ്യവില് നമുക്ക് നമ്മുടെ ഭരണാധികാരികളെ അഭിനന്ദിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇക്കാര്യത്തിൽ വീണ്ടും നമ്മുടെ വിചിന്തനങ്ങൾ അത് കേൾക്കാനൊക്കെ സർക്കാർ തയ്യാറായേണ്ടതാണ്. നാം ചെയ്യുന്നത് എന്താ? എത്ര അഭിപ്രായ വ്യത്യാസമുണ്ടായാലും പ്രതിസന്ധിയിൽ താം ഭരണകൂടത്തിൻ്റെ സപ്പോർട്ടായി സത്യങ്ങൾ പുറത്തു വരാൻ സഹായം ചെയ്യണം, എങ്കിലേ പറ്റുള്ളൂ. ഭരണാധികാരികൾ നയിക്കുന്ന പോലെയാണല്ലോ അന്വേഷണമൊക്കെ പോകുന്നത്. അപ്പം സത്യങ്ങൾ പുറത്തു വരണമെങ്കിൽ ഭരണാധികാരികളുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ പഴയ കേരള സമൂഹത്തെ ഓർത്ത് അതൊന്ന് ഓർക്കണം. പഴയ നമ്മുടെ സമൂഹം, നമ്മുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു? അവിടെ എല്ലാം ഒരുമയോടുകൂടിയെല്ലാം ജീവിച്ചത്. ഭിന്നതകൾ ഒഴിവാക്കി പഴയ സ്നേഹവും സാഹോദര്യവും ഒക്കെ തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള മതങ്ങൾ, ഒരു മതത്തിലും എല്ലാവരും ഭീകരന്മാരൊന്നുമല്ല. എല്ലാ മതങ്ങളിലുമുള്ള 90% ആളുകൾ നല്ലവരും നന്മ കാംക്ഷിക്കുന്നവരുമാണോ, ഒരു സംശയം വേണ്ട. ആ നന്മയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. നല്ല മനുഷ്യർ എല്ലാ മതങ്ങളിലുമുണ്ട്. അതായത് എല്ലാവരെയും സ്നേഹിക്കുന്ന ആൾക്കാർ, പരോപകാരികളായ ആളുകൾ. അപ്പം അതുകൊണ്ട് തിന്മയുടെ പൊട്ടിത്തെറികളെ നന്മ കൊണ്ട് കീഴടക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് പഴിചാരലും കുറ്റപ്പെടുത്തലും തക്കാലം ഒഴിവാക്കി അന്വേഷണ ഏജൻസിയെ വിശ്വാസം അർപ്പിച്ച് നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. സത്യങ്ങൾ പുറത്തു വരട്ടെ. അതുവരെ ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ വച്ചുകൊണ്ടുള്ള വിധി തീർപ്പുകളിൽ നമ്മൾ ഒഴിവാകണം. പലപ്പോഴും അങ്ങനെയാണല്ലോ സംഭവിക്കുക. നമ്മളങ്ങ് നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കേന്ദ്രീകരിച്ച് അഭ്യൂഹങ്ങൾ പരത്തിക്കൊണ്ട് വിധി തീർപ്പങ്ങ് നടത്തുന്നത് അപകടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് അതേസമയത്ത് സർക്കാർ ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടി പറയാതിരിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി തന്നെ അത് പറഞ്ഞു. ഡൊമിനിക് മാർട്ടിൻ എന്നൊരൊറ്റ വ്യക്തിയിൽ ഇത് ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അത് തന്നെയാ ജനങ്ങളുടെ ഉള്ളിൽ ഇരിപ്പം. ജനങ്ങളും അങ്ങനെ ഉത്കണ്ഠാകുലരായിട്ടായിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഉത്കണ്ഠകളും സംശയങ്ങളും സർക്കാർ ഉൾക്കൊണ്ട് അന്വേഷണ ഏജൻസികളെ ശക്തിപ്പെടുത്താൻ കഴിയണം. രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്താനുള്ളതാണ്. ഒന്ന്, ഇത് ഒരു വ്യക്തി ഒറ്റ വ്യക്തിയുടെ പ്രവർത്തനമാണോ ആണെന്നാണ് പറയുക. അന്വേഷണ ഏജൻസി തർപ്പിച്ച് അങ്ങനെ തന്നെയാണെന്നൊക്കെയാണ് വന്ന് നിൽക്കുന്ന. IED ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്നാണ് IED എന്ന് പറഞ്ഞ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഉപയോഗിച്ച് മിലിറ്ററി സർവീസ് ഒന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരനെ തനിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? അത് ഇങ്ങനെ യൂട്യൂബിൽ നിന്നൊക്കെ പഠിച്ചെന്നാ പറയും. എത്ര യൂട്യൂബിൽ പഠിച്ചാലും ഇതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സ്ഫോടാവസ്തുക്കൾ അദ്ദേഹം ഇങ്ങനെ വാങ്ങിക്കൂട്ടി ഇന്ന തൃപ്പൂണിത്തറയിൽ നിന്ന് 50 ഇങ്ങനെയുള്ള മാരകമായ വെടിക്കോപ്പുകളൊക്കെ വാങ്ങിച്ചെന്നും 8 ലിറ്റർ പെട്രോൾ വാങ്ങിച്ചെന്നൊക്കെ അപ്പോൾ അതിൻ്റെ ബില്ല് തയ്യാറൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ എത്ര ദിവസത്തിൽ റിമോട്ട് ഓപ്പറേറ്റ് ചെയ്ത പന്തലിനകത്ത് തന്നെയാണ് കയറി കൃത്യമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലേ? അപ്പം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്ത് ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി ഇതിന് റിഹേഴ്സൽ നടത്തിച്ചാൽ ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ കഴിവ് എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊരു സംശയം. ഇതെന്താ മൊബൈൽ ഉപയോഗിച്ചാണോ ഈ കണ്ടെത്തിയോ? അങ്ങനെയാണെങ്കിൽ ടവർ ഏറി കേന്ദ്രീകരിച്ച പോയതെന്നൊക്കെ അന്വേഷിക്കുക എന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഇത് ഈ പ്രവർത്തിച്ചതിന് ശേഷം ഈ കക്ഷി തന്നെ പറയുന്നു ഫേസ്ബുക്കിൽ ഉടനെ ലൈവ് ഇട്ടു. അതെന്താ ഇത്? അത് രണ്ട് ഭാഷയിലാണ്. പെട്ടെന്ന് അത് അപ്രത്യക്ഷവുമായി. ഇത്ര വലിയൊരു കുറ്റം ചെയ്ത ഒരാളിന് അതിനുള്ള സമചിത്തത കിട്ടുമോ? ഒരു സാധാരണ ഗതിയിലുള്ള സംശയമാണ്. അങ്ങനെ ഒരു സമചിത്തത അദ്ദേഹത്തിന് കിട്ടുമോ? അപ്പം അതുകൊണ്ട് നോക്കിക്കെ എവിടെയാ അദ്ദേഹം? തൃശ്ശൂർ അവിടെയുള്ള കൊരട്ട് ജംഗ്ഷനിലെ വാഴപ്പള്ളി ടവറിലെ മിറക്കൽ റെസിഡൻസിയിൽ മുറിയെടുത്താണ് അദ്ദേഹം ഈ ലൈവ് നടത്തിയത്. 15 മിനിറ്റ് അതിനകത്ത് ചെലവഴിച്ചതിന് ശേഷം പെട്ടെന്ന് അദ്ദേഹത്തിന് ബന്ധപ്പെട്ട ആരോ അപകടം ഉണ്ടായെന്ന് പറയും. പെട്ടെന്ന് തിരിച്ചിറങ്ങി അദ്ദേഹത്തിൻ്റെ അഡ്വാൻസ് കൊടുത്ത തുകയും വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോയതായിട്ടാണ് പറയുക. അതാണ് രണ്ടാമത്തെ കാര്യം. ഇതിനകത്തൊക്കെ അസാധാരണത്വം ഇല്ലേ എന്ന് സാധാരണക്കാർ ചിന്തിക്കുന്നത് സർക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥരും പരിഗണിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം, ഈ കുറ്റകൃത്യം ചെയ്യാനുള്ള കാരണവും അതിൻ്റെ ലക്ഷ്യവും ഒട്ടും തന്നെ പ്രൊപ്പോർഷണേറ്റ് അല്ല. അതെന്താ പറയുന്നത്? യഹോവ സാക്ഷികളുടെ സമീപനം
നിങ്ങളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ടായി, തിരുത്താൻ പറഞ്ഞു, അവർ തിരുത്തിയില്ല. അതിന് പകരം ഇതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യാൻ മനുഷ്യനെങ്ങനെ സാധിക്കുന്നത്? അഭിപ്രായ വ്യത്യാസമുണ്ടാവും, സഭാ സംഭവങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ടാവും, ഒട്ടും പറ്റിയില്ലെങ്കിൽ അവിടെ ഉപേക്ഷിച്ച് അങ്ങ് പോയേക്കണം. പക്ഷെ അതിന് പകരം ഇതുപോലെയല്ല ക്രൂരകൃത്യം ചെയ്യുന്നതിന്, അത് മാത്രമാണോ കാരണം? അതിന് പിന്നെ വേറെ വല്ലവരും ഉണ്ടോ? തന്നെയല്ല വധശിക്ഷ ഉറപ്പായ ഒരു കുറ്റം അദ്ദേഹം ചെയ്യുന്ന. അദ്ദേഹം വന്ന എന്തിനാ? അവിടെ നിന്ന് അദ്ദേഹം ഇവിടെ വന്ന് തൻ്റെ മകൾക്ക് അസുഖമാണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം നാട്ടിലെത്തിയത് 2 മാസമായുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ മകളോട് സ്നേഹമുള്ള ആളല്ലേ? അപ്പൊ ആ കുടുംബ ബന്ധമുള്ള ഒരു മനുഷ്യന് ഇത്ര ക്രൂരമായ വധശിക്ഷ ഉറപ്പായ ഒരു കാര്യം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നത് എങ്ങനെയാ? അതിന് ഇത്രയും പേരെ കൊല്ലാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാ? 2400 പേര്, വാസ്തവത്തിൽ 2400 പേരെ കൊല്ലാനല്ലേ ഉദ്ദേശിച്ചത്? 3 പേരെ മരിച്ചുള്ളൂവെങ്കിലും പദ്ധതി എന്തായിരുന്നു? 2400 പേരെ വധിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പദ്ധതി. അപ്പൊ ആ ഒരു ലക്ഷ്യവും അതുപോലെ തന്നെ ഈ ചെയ്ത പ്രവൃത്തിയും തമ്മിൽ ഒട്ടും തന്നെ പ്രൊപ്പോർഷണേറ്റ് അല്ല എന്ന ഒരു സാധാരണ മനസ്സിന്റെ വിധി എന്ന് പറയുന്നത് പരിഗണിക്കേണ്ടതല്ലേ? അതാണ് 3-ാമത്തെ കാര്യം. 4-ാമത്തെ കാര്യം, അതിനിടയിൽ ഒരു വ്യാജ നമ്പർ പ്ലേറ്റിലൊരു നീല കാറിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ആരുടേതാണ്, അത് എങ്ങോട്ട് പോയി, എന്തായിരുന്നു, അതിൽ ആരാ ഉണ്ടായിരുന്നത് എന്നൊക്കെ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കരുതുന്നുണ്ട്. 4-ാമത്തെ കാര്യം, ഇങ്ങനെ പോലീസ് കീഴടങ്ങാനാണെങ്കിലേ അവിടെ നിന്നാ പോരായിരുന്നു? എക്സ്പോഷർ ഉണ്ടായെന്ന് പറഞ്ഞ ഉടനെ ആളവിടെ വരില്ലേ? തന്നെയിൽ അദ്ദേഹം ഇത് കൊണ്ടുവച്ചതെന്ന് ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ആരും അറിഞ്ഞിട്ടില്ല. ടിഫിൻ ബോക്സിലാണ് ഇത് കൊണ്ടുവച്ചത്. അപ്പം അത് കൊണ്ടുവച്ചിട്ട് പോയതിന് ശേഷം പന്തലിൻ്റെ ബാക്കിൽ പോയിരിക്കുകയായിരുന്നു. അപ്പം അദ്ദേഹത്തിന് പിന്നെ എന്തിനാ ഇത്ര ഓട്ടോ ഓടിയത്? അപ്പം അത് അങ്ങ് എന്തിനാ അത്രയും പോയത്? അപ്പം അങ്ങ് ആ മനുഷ്യന് കീഴടങ്ങാനാണെങ്കിൽ ഇത്ര ദൂരം സഞ്ചരിച്ച് പോകണമായിരുന്നോ? വണ്ടി എടുത്ത് അല്ലെങ്കിൽ തൻ്റെ 2-വീലറെ ആലുവായും കഴിഞ്ഞ കൊടകരെ പോലീസ് സ്റ്റേഷൻ എത്തണമെങ്കിലും അതിനിടയിൽ ആരോടെങ്കിലും ബന്ധപ്പെട്ടിരുന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കേണ്ടതല്ലേ എന്ന കാര്യം കൂടെ സാമാന്യ മനസ്സിൽ തെളിഞ്ഞു വരുന്നൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സർക്കാർ തന്നെ നമുക്ക് തന്നെ ഒരു എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ ഇപ്പൊ വെടികെട്ടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരെ ഇടപെടുന്നതാണ്. അവർ തീർച്ചയായിട്ടും അവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കാണും സർക്കാരും. ഈ ഓപ്പറേഷന് സാധ്യതയെ കുറിച്ച് അവർക്കും പലതും പറയാൻ കാണും. ഇപ്പൊ IED നമുക്ക് പാടുള്ളതാണോ? അതിരമ്പലപ്പള്ളി വികാരിയായിരുന്ന കാലഘട്ടം, അതിരമ്പള്ളി വെടിക്കെട്ട് വളരെ പ്രശസ്തമാണല്ലോ. അപ്പൊ അന്ന് കേട്ടിട്ടുള്ളതാണ് IED അരുമതനീയ അല്ല എന്ന്. അപ്പൊ അങ്ങ് പാടുള്ളതാണോ? അപ്പൊ അങ്ങനെ കേട്ടിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെ വാങ്ങിച്ച് കൊണ്ടുവന്ന ഈ സംഗത 50 ഗുണ്ട് തൃപ്പൂണിത്തറയിൽ നിന്ന് പിന്നെ 8 ലിറ്റർ പെട്രോൾ ആ കടയിലൊക്കെ ഇതൊക്കെ വിൽക്കാൻ ലൈസൻസ് ഉള്ളതാണോ? അത് വിൽക്കുന്നുവെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പോകും? അതോ അദ്ദേഹം സ്വന്തമായിട്ട് നിർമ്മിച്ചതാണോ? അത് ഏത് വീട്ടിലിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹം തൻ്റെ അത്താണിയിലെ വീടിൻ്റെ മുകളിലത്തെ നിലയിലിരുന്ന് ഇത് നിർമ്മിച്ചെന്നാ പറയും. അപ്പം വീട്ടുകാരറിയില്ലേ? എത്ര രഹസ്യമായിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുമോ? മുകളിലെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഇരുന്നതുകൊണ്ട് ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എന്താ ഒരു വിശ്വസനീയതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്ന് ചിന്തിക്കുന്ന നല്ല. ഇനി വേറെ പലരുടെയും വീട്ടിൽ വെച്ചാണെങ്കിൽ അത് അവരെ ആൾക്കാർ കാണില്ലേ? അതാണ് ഒരു കാര്യം. 6-ാമത്തെ കാര്യം, ഈ കൃത്യം ചെയ്തതിന് ശേഷം പോലീസിന് വേണ്ടുന്ന തെളിവുകൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹം കൊണ്ടുകൊടുക്കുക. അല്ല, അദ്ദേഹം തന്നെ ഇതിൻ്റെ എല്ലാം ഫിലിം എടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കറക്റ്റായിട്ട് കൊണ്ടുകൊടുക്കുക. അതെന്തിനാ? ആരെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? താൻ തന്നെയാണ് അതിൻ്റെ പ്രതി എന്ന് ഉറപ്പാക്കി വരുത്തി വെക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇതാരുടെയെങ്കിലും ചാവേറായിട്ട് വന്നതാണോ ഈ മനുഷ്യൻ? മറ്റാരെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ അത് താൻ തന്നെയെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 വീഡിയോയിൽ ഒന്ന് ഹിന്ദിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതും വളരെ കൃത്യമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 7-ാമത്തെ കാര്യം, ഏത് കുറ്റകൃത്യം എവിടെ ചെയ്താലും അവിടെ ഒരു ലൂപ്പ് ഹോള് അവശേഷിക്കും. അതൊരു സാമാന്യ തത്വമാണ്. സത്യം പുറത്തു വരാൻ ഒരു ദൈവികമായ സത്യം കൂടിയാണ്. നാം എന്ത് ഘോര കൃത്യം ചെയ്താൽ തന്നെയും എന്തിയേറെ തെളിവ് നശിപ്പിച്ചാൽ തന്നെയും ഏതെല്ലാം തരത്തിൽ മനുഷ്യനെ മയക്കത്തക്ക രീതിയിൽ നമ്മൾക്ക് മനുഷ്യനെ പറ്റിക്കാൻ എന്ത് കാര്യം ചെയ്താലും ശരിയും എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോള് അവിടെ അവശേഷിക്കും. അതിലൂടെ സത്യം പുറത്തു വരും. നമ്മൾ അതിനകത്തിരിക്കും.
ആ സത്യം പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇയാളെ കൊണ്ട് ഇത് വല്ലവരും ചെയ്യിപ്പിച്ചതാണോ? അദ്ദേഹം വിദേശത്ത് അദ്ദേഹത്തിൻ്റെ പരിപാടി എന്തായിരുന്നു? കൃത്യമായിട്ട് തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്ന ഒരു സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉത്കണ്ഠകളൊക്കെ മനുഷ്യ മനസ്സിൽ കിടപ്പുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടെ, എട്ടാമത്തെ കാര്യം, അത് അദ്ദേഹം വാടകയ്ക്ക് മുറിയെടുത്തു, ആധാർ കാർഡ് കാണിച്ചാണ് എടുത്തത്, പിന്നീട് ഗൂഗിൾ പേ നടത്തിയിരുന്നത് അത് ശീലമായിരിക്കും. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു വലിയ ഭീകരമായ കുറ്റകൃത്യം അദ്ദേഹം ചെയ്തു, അങ്ങനെ വളരെ ഭീകരമായ കുറ്റകൃത്യം ചെയ്തു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ. അതിനുശേഷമൊക്കെ വളരെ കൂളായിട്ട് അദ്ദേഹം ഇങ്ങനെ പോയി മുറിയൊക്കെ എടുത്ത് കൂളായിട്ട് അവിടെ ഇന്ന് ലൈവ് ചെയ്യാനൊക്കെ സാധിക്കുമോ എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ മനസ്സും മനഃശാസ്ത്രമൊക്കെ പഠിച്ച കാര്യങ്ങൾ കണ്ടെത്തേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ജനത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ദുരൂഹതയെക്കുറിച്ചുള്ള ചിന്തകൾ അത് മാറ്റിയെടുക്കാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ തയ്യാറാകണം. അതുവരെയും ഒരു ഭിന്നതയുടെ വാക്കുകൾ പുറപ്പെടുവിക്കാതെ, ആരുടെയും പ്രതിസ്ഥാനത്ത് നിർത്താതെ, ആരെയും കുറ്റപ്പെടുത്താതെ, നമ്മുടെ നാടിൻ്റെ നന്മ മാത്രം ലക്ഷ്യമാക്കി ഒരുമയോടെ മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. കാരണം ഇത് നിസ്സാര കാര്യമല്ല, ഇത് നടന്നു, ഇത് നടന്നത് ആർക്കറിയത് ആരംഭം മാത്രമാണോ എന്ന്, ഇനി മുമ്പോട്ട് ഇതുപോലെ എത്രയെണ്ണം നടക്കാനിരിക്കുന്നു, ഇതൊക്കെ വളരെ നിസ്സാരവൽക്കരിക്കാൻ നമുക്ക് പറ്റുകയില്ല. ഇത് 2400 ആൾക്കാർ ഉൾക്കൊള്ളുന്ന ഒരു പന്തലിൽ ഒരു ഒരു വലിയ കൺവെൻഷൻ ഹാളിൽ പോയിട്ട് ആരുമറിയാതെ ഇപ്രകാരം നിർവഹിച്ചിട്ട് എല്ലാവരും വധിക്കപ്പെടുകയായിരുന്നില്ലേ? എങ്ങനെയോ രക്ഷപ്പെട്ടതാ, ഓടി രക്ഷപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ എന്തെല്ലാം സംഭവിക്കുമായിരുന്നു. ഇനി ഇത് പരീക്ഷണം വിജയിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യക്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇനി മുൻപോട്ട് വന്നാൽ നമുക്ക് ഉൾഭയം ഉണ്ടാകില്ലേ? അപ്പം നമ്മുടെ മനസ്യാവസ്ഥ ഇതുപോലെ ആയിരിക്കുമോ? ഇന്ന് ഇപ്പം കേരള സമൂഹം സാംസ്കാരിക ഉന്നതിയുള്ള ഒരു സമൂഹം, പരസ്പര ധാരണയുള്ള സമൂഹം, എന്തെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ടായാലും ആരെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അവരെ ക്രൈസിസ് വരുമ്പോൾ ഒന്നിച്ച് നിൽക്കും, അത് എല്ലാ കാലത്തും നിൽക്കുമോ? അപ്പം അതുകൊണ്ട് വളരെ സത്യസന്ധമായി വളരെ കൃത്യമായി സത്യം പുറത്ത് കൊണ്ടുവന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ പരിക്കേറ്റ 10-30 പേരോളം പരിക്കേറ്റിട്ടുണ്ട്. 3 പേരും മരിച്ചും പോയിട്ടുണ്ട്. അല്ല, കൊച്ചു കുഞ്ഞിൻ്റെ കാര്യം ഓർക്കും, ഭയങ്കര സങ്കടമാണ്. അപ്പം അതിൻ്റെ അപ്പൻ്റെ വേദന, അപ്പനൊന്നും ജോലിയിലായിരുന്നുകൊണ്ട് വന്നില്ല. ആ ഭാര്യ വളരെ ഗൗരവമായിട്ട് പരിക്കേറ്റ് കിടക്കാം. അതുപോലെ തന്നെ ആ 2 ആമ്മക്കളും, അതുപോലെ തന്നെ വേറൊരു സ്ത്രീ മരിച്ചുപോയി, 2-3 പേര് മരിച്ചുപോയില്ലേ? അവരുടെ ബന്ധപ്പെട്ടവർ അനുഭവിക്കുന്ന വേദനയോട് നമ്മളുടെ അനുകമ്പാർഹമായ രീതി പ്രാർത്ഥനാപൂർവ്വം അവർക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അവർക്ക് സമാധാനം കൊടുക്കട്ടെ, ധൈര്യവും ശക്തിയും. ഒപ്പം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിത്തൗട്ട് എനി ഫിയർ ഓർ ഫേവർ, ആരുടെയും പ്രത്യേകമായ സമ്മർദ്ദത്തിന് കീഴടങ്ങാതെ സത്യം 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 എന്ന് മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് വളരെ കൃത്യമായുള്ള സത്യം പുറത്തു വരുത്താൻ അവർക്ക് സാധിക്കട്ടെ. അതിന് നമ്മുടെ സർക്കാർ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.